ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും ബി ജെ പി നേതാവുമായ പ്രഫുൽ പട്ടേലിൻ്റെ വിവാദ നടപടികൾ തുടരുകയാണ്. ഇന്നലെ കൊച്ചിയിലുള്ള ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ കാര്യ മന്ത്രാലയം അടച്ചുപൂട്ടി. വില്ലിൻഡൺ ഐലൻഡിലുള്ള വിദ്യാഭ്യാസ കാര്യ മന്ത്രാലയമാണ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് 151 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനും ഉത്തരവിട്ടിരിക്കുകയാണ് കളക്ടർ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിലെ ജനപ്രതിനിധികൾക്ക് അവിടേക്ക് പ്രവേശനം നിഷേധിച്ചു. കാരണം അവർ അവിടെ വന്നു കഴിഞ്ഞാൽ ക്രമസമാധാനം തകരും എന്നുള്ള കാരണം കാണിച്ചുകൊണ്ടാണ് ഗവർണർ ജനപ്രതിനിധികൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. യാത്രാ അനുമതി തേടി എം പിമാർ നൽകിയ അപേക്ഷ ലക്ഷദ്വീപ് കളക്ടർ തള്ളി. എം പിമാരായ ഹൈബി ഈഡൻ, ടി എൻ പ്രതാപൻ എന്നിവർക്കാണ് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അനുമതി നിഷേധിച്ചത്. എം പിമാരുടെ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉള്ളതെന്നും ഇവർ വന്നാൽ ദ്വീപിലെ ക്രമസമാധാന നില തകരുമെന്നും കളക്ടർ പറയുന്നു. ലക്ഷദ്വീപിൽ കൂട്ട പിരിച്ചുവിടെ നടന്നിട്ടുള്ളത് ടൂറിസം സ്പോർട്സ് വകുപ്പുകളിലാണ്. ഇവിടുത്തെ 151 താൽക്കാലിക ജീവനക്കാരെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൂട്ട പിരിച്ചുവിടൽ നടന്നിരിക്കുന്നത്. എം പിമാർ ലക്ഷദ്വീപ് സന്ദർശിച്ചാൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ദ്വീപിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തകരാൻ ഇവരുടെ സന്ദർശനം ഇടയാക്കുമെന്നുമാണ് കളക്ടറുടെ വിശദീകരണം. എന്നാൽ ദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം തുടരുമെന്ന് എം പിമാർ അറിയിച്ചു. കളക്ടറുടെ നടപടിക്കെതിരെ അപ്പീൽ സമർപ്പിക്കും. കളക്ടറുടെ ഉത്തരവ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നുമാണ് എം പിമാർ എടുത്തിരിക്കുന്ന നിലപാട്.